ഹലോ, നമസ്കാരം. ഞാൻ സജന രുചി. സജനേഹരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയാണല്ലോ. മഴ കാരണം നമുക്ക് കൃഷിയുടെ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് നമ്മുടെ പഴം വിളയിച്ചത്. അപ്പൊ ആ പഴം വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക്. ഇപ്പം പഴം വിളയിക്കുന്നതിനായിട്ട് നമ്മൾ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ പുറം കറുത്ത തൊലിയുള്ളതൊന്നും ഈ കുട്ടികളൊന്നും കഴിക്കാറില്ലല്ലോ. അതിനുവേണ്ടി നമുക്കൊന്ന് വിളയിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകം കുഴപ്പമില്ല കേട്ടോ. ഈ പുറം മാത്രമാണ് ഈ കറുത്തിരിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടം തോന്നത്തില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഇങ്ങനെ ഇത്രയും കഷ്ണം എന്നൊക്കെ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ശർക്കര ഉണ്ടയാണേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് മെൽറ്റാകാനായിട്ട് മാത്രമേ. നമ്മുടെ ഏത്തയ്ക്കായ്ക്ക് ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് മെൽറ്റാകാനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മെൽറ്റ് ആകുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവൻ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നരിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലും അഴുക്കും ഒക്കെ കാണുമല്ലോ, ചെറിയ ചെറിയ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്കിത് നരിച്ചെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാനി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏത്തയ്ക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. മുന്നോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാമേ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ശർക്കര ഉണ്ടയ്ക്ക് പകരം പഞ്ചസാര വേണേ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 സ്പൂണ് തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ 2 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഏകദേശം ആ പാനിയൊക്കെ നല്ലതായിട്ടൊന്ന് ഇതിലൊക്കെ നമ്മുടെ ഏത്തക്കയിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് 2 സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇത് ഇഷ്ടപ്പെടും. അവസാനം നമുക്ക് ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യോട് ഒഴിക്കുമ്പോഴത്തേനെ നല്ല സ്വാദായിരിക്കും. നമുക്ക് വേണമെങ്കിൽ പറങ്ങാണ്ടിയോ മുന്തിരിങ്ങയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. നമുക്ക്
നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ്. കാരണം കുട്ടികൾ, ചില കുട്ടികളൊന്നും ഏത്തയ്ക്ക പഴം തന്നെയായിട്ട് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വിളയിച്ച് കൊടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുവാണ്. നല്ലൊരു എണ്ണമൊക്കെ വരുന്നുണ്ട് ഇത്. നല്ല സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ഒരു സ്നാക്സ് ആണിത് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ 4 മണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സ് ആണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും